സമസ്ത സെമിനാറിന്റെ കാര്യത്തിൽ വേദി പങ്കിട്ടതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. സമസ്തയിൽ അങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. കാരണം സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കൂടെ മുസ്ലിം സംഘടനകൾ യോഗം ചേർന്ന് തീരുമാനിച്ചത് ഇതൊരു മുസ്ലിം പ്രശ്നമായി ഏറ്റെടുത്ത് മുസ്ലിം സംഘടനകൾ ഒന്നിച്ചൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിന് പകരം ഓരോ സംഘടനകൾക്കും വെവ്വേറെ പരിപാടികളിൽ പങ്കെടുക്കാൻ മതേതര ശക്തികൾക്കൊപ്പം നിന്ന് ഒരുമിച്ച് പൊരുതലാണ് നല്ലത്, മുസ്ലിം പ്രശ്നമാക്കി തീർക്കുന്നതിന് പകരം ഇന്ത്യയിലെ പൊതുപ്രശ്നമാക്കലാണ് നല്ലത് എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനത്തെ വിമർശിക്കാൻ ആർക്കും കഴിയില്ല. പക്ഷേ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച സീതാറാം യെച്ചൂരി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതത് സമുദായത്തിൽ നിന്നും ആവശ്യം ഉയരുമ്പോൾ അതിനെ പിന്തുണക്കും എന്നതാണ്. ഓരോ സമുദായത്തിലും സമുദായത്തിന്റെ പേര് സ്വീകരിച്ച് സാമുദായികമായ നിയമങ്ങൾ അല്ലെങ്കിൽ മതനിയമങ്ങൾ അംഗീകരിക്കാത്ത ധാരാളം ആളുകളുണ്ടാകും. മുസ്ലിം പേര് വെച്ച ഇസ്ലാമിക ശരീരത്തിൽ താല്പര്യമില്ലാത്ത ധാരാളം ആളുകൾ വിവിധ സംഘടനകളിലും സ്വതന്ത്രമായും പ്രവർത്തിക്കുന്നവരുണ്ടാകും. അതുകൊണ്ട് തന്നെ സമുദായത്തിൽ നിന്ന് ആവശ്യം ഉയരുക എന്ന് പറയുന്നത് ഈ സമുദായം എന്ന് പറയുന്ന വ്യാപകമായി നിൽക്കുന്ന ഒരു വൃത്തത്തിൽ നിന്ന് ആരെയാണ് ഇവർ മുഖവിലക്കെടുക്കുക എന്നത് പ്രത്യേകം പറയേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഒരു സമുദായ അംഗത്തെ സംബന്ധിച്ചിടത്തോളം ഈ ശരീഅത്ത് നിയമം മാറ്റണം എന്ന് പറയാൻ അയാൾക്ക് അർഹതയില്ല. കാരണം ഇത് സമുദായത്തിന്റെ നിയമമല്ല, സമുദായം ഉണ്ടാക്കിയ നിയമവുമല്ല, മറിച്ച് മുസ്ലിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് അള്ളാഹുവിന്റെ നിയമമാണ്. ആ നിയമം മാറ്റണം എന്ന് പറയാൻ ആർക്കും അർഹതയില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ക്രിമിനൽ നിയമങ്ങൾ നമ്മൾ അംഗീകരിക്കുന്നു. കാരണം ക്രിമിനൽ നിയമത്തെ സംബന്ധിച്ചിടത്തോളം കളവ്, അതുപോലെ തന്നെ വ്യഭിചാരം, വൃത്തികേട് മുതലായ കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ മതി. നേരെ മറിച്ച് വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം എന്നിവ നമുക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ല. എന്റെ പിതാവ് മരണപ്പെട്ടാൽ എന്റെ സ്വത്ത് ഓഹരി വെക്കാൻ ഇസ്ലാം ഒരു പ്രത്യേക രീതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 937 ശരിയത്ത് അപ്ലിക്കേഷൻ ആക്ടിൽ കേവലം 10 കാര്യങ്ങൾ മാത്രം, വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം, അതുപോലെ തന്നെ സ്ത്രീകൾക്കുള്ള പ്രത്യേക സ്വത്തവകാശം, അതുപോലെ തന്നെ സ്ത്രീധനം, സംരക്ഷണം, രക്ഷാകർത്തൃത്വം, വഖഫ്, ഗിഫ്റ്റ്, ട്രസ്റ്റ്, ഈ 10 കാര്യങ്ങൾ മാത്രമേ മുസ്ലിം പേഴ്സണൽ ലോയിലുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളിലും ഇന്ത്യയുടെ നിയമമാണ് അംഗീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചുള്ള വിവാഹം കഴിക്കുക, വിവാഹമോചനം നടത്തുക എന്നതിന് കൃത്യമായ നിയമ നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിക്കാതെ മതത്തിന്റെ ചട്ടക്കൂട് പൊളിച്ചുകൊണ്ട് തോന്നിയ പോലെ വിവാഹം കഴിക്കുകയും തോന്നിയ പോലെ വിവാഹമോചനം നടത്തുകയും ചെയ്യുന്ന ആളുകളോട് ഇസ്ലാമിന് കടപ്പാടില്ല, അവർ മുസ്ലിം സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നവരാണെന്ന് പറയാനും കഴിയില്ല. ഇസ്ലാമിന് അതിലെല്ലാം വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ ആ നിലപാടിനൊപ്പമാണ് CPM എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ വിഷയത്തിൽ നേരത്തെ എടുത്ത നിലപാടെ നമുക്കറിയൂ. ഇനി എന്ത് നിലപാടെടുക്കുമെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. കേവലം ഇതൊരു ഇലക്ഷൻ പ്രചരണമാക്കാൻ പാടില്ല, മറിച്ച് അടിസ്ഥാന പ്രശ്നമാണ്. നമ്മൾ പറയുന്നത് ഇവിടെ ഈ മുസ്ലിം വ്യക്തി നിയമം നിലനിൽക്കുന്നത് കൊണ്ട് 3 കാര്യം ഞാൻ പറയട്ടെ. 1, ഒരു അമുസ്ലിമിനും ഇതുകൊണ്ടൊരു ബുദ്ധിമുട്ടുമില്ല, ആരുടെ മേലും അടിച്ചേൽപ്പിക്കുന്നില്ല. 2, ഇതിൽ താല്പര്യമില്ലാത്ത മുസ്ലിമിന്റെ മേലും ഇത് അടിച്ചേൽപ്പിക്കുന്നില്ല. 3, ഇത് ദൈവദത്തമായ നിയമമാണ്. ഗവൺമെന്റ് നമുക്ക് സംരക്ഷണം ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ ചോദ്യം ചെയ്യേണ്ട എന്ത് കാര്യമാണ് ഇവിടെ ഉണ്ടായത്? സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിൽ നിലപാടല്ലേ ഇപ്പോൾ CPM? അതുകൊണ്ടല്ലേ സെമിനാർ നടത്തുന്നതും പ്രക്ഷോഭം നടത്തുന്നതും അതിൽ നിങ്ങളുടെ പിന്തുണ തേടുന്നതും നിങ്ങൾ അത് നൽകുന്നതും? തീർച്ചയായും ഈ നിലപാട് അവർ സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ അവർ മറുഭാഗത്ത് പറയുന്നു വ്യക്തി നിയമത്തിൽ മാറ്റം വരുത്തണം എന്ന് പറയുന്നു. അതത് സമുദായത്തിൽ നിന്ന് ആവശ്യം മാറ്റം വരുത്തണം എന്ന് ഇപ്പോൾ പറയുന്നില്ല. അതത് സമുദായത്തിൽ നിന്ന് ഉയർന്നു വരേണ്ടതാണ്, ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കേണ്ടതല്ല. അവർ, ഞാൻ എന്റെ ചോദ്യം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഏതെങ്കിലും ഒന്നോ രണ്ടോ വ്യക്തികളോ ഒറ്റപ്പെട്ട ആളുകളോ ഒറ്റപ്പെട്ട സംഘടനകളോ, ഉദാഹരണം ജാമിദ ടീച്ചറെ പോലുള്ള ആളുകൾ, ഉദാഹരണം, അവർ മുസ്ലിം പേരിലാണ് അറിയപ്പെടുന്നത്, അവർ ഈ വ്യക്തി നിയമം മാറ്റണം എന്ന് പറഞ്ഞാൽ CPM അതിനെ പിന്തുണച്ചാൽ ഞങ്ങൾക്ക് അതിനെ അംഗീകരിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിലെ ഏറ്റവും പ്രബലമായ മുസ്ലിം പേരിലാണ് അറിയപ്പെടുന്നത്, മുസ്ലിം ആണോ അല്ലേ എന്ന് എനിക്കറിയില്ല. കാരണം അവരുടെ പല തീരുമാനങ്ങളും പല അഭിപ്രായങ്ങളും അവരുടെ സർട്ടിഫിക്കറ്റിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തായിരിക്കും അറിയില്ല. കാരണം അത് ഇന്ത്യയിൽ ഏതൊരു മനുഷ്യനും അള്ളാഹുവിനെ അംഗീകരിക്കാത്ത ഒരു മുസ്ലിം പേരുണ്ടെങ്കിൽ അവന് മുസ്ലിം എന്ന് സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്താൻ കഴിയും. ആ സ്ത്രീയുടെ മതം ഏതാണ് എന്നതിനെ കുറിച്ചല്ല എന്റെ ചർച്ച, മറിച്ച് ഇസ്ലാം അംഗീകരിക്കാതെ പരാമർശിച്ചതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ആവശ്യം ഈ ചർച്ചയിൽ ശ്രീ അമിത് ചന്ദമംഗലൂരുണ്ട്. അദ്ദേഹം മുസ്ലിമാണോ? അദ്ദേഹം മുസ്ലിമാണോ അല്ലേ എന്ന് തീരുമാനിക്കാനുള്ള അർഹത എനിക്കില്ല, മറിച്ച് ഇസ്ലാമിക ശരീഅത്ത് നിയമങ്ങൾക്ക് വിരുദ്ധമായി അവരൊക്കെ പലപ്പോഴും പ്രതികരിച്ചിട്ടുണ്ട്. ശരീഅത്ത് നിയമങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നവരെ മുഖവിലക്കെടുത്ത് ശരീഅത്ത് മാറ്റണമെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. മറിച്ച് സമസ്ത മുഖവിലക്കെടുക്കൂ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിലെ വേരുറപ്പുള്ള സംഘടനയാണ്. സമസ്ത ശരീഅത്ത് മാറ്റണമെന്ന് ഒരിക്കലും പറയില്ല. അങ്ങനെ സമസ്ത പറയുന്നൊരു ഘട്ടം വരുമ്പോൾ ഞങ്ങൾ അത് അംഗീകരിക്കുമെന്നാണ് CPM പറയുന്നതെങ്കിൽ സ്വാഗതാർഹമാണ്.
സമസ്തയോട് ചോദിച്ച് അല്ലെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട മതവിഭാഗങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രബല സംഘടനയായ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ അഭിപ്രായം അനുസരിച്ച് ഞങ്ങൾ ശരീരത്തിൽ തീരുമാനമെടുക്കൂ എന്ന് സി പി എം പറയുന്നുവെങ്കിൽ അതിന് 100% പിന്തുണക്കാൻ ഞങ്ങൾ തയ്യാറാണ്.